ലഹരിക്കെതിരെ നവകേരള മുന്നേറ്റം പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ദീപം തെളിയിച്ചു. മുക്കത്ത് ലിൻഡോ ജോസഫ് എംഎൽഎയും കുന്നമംഗലത്ത് പി ടി റഹീം എംഎൽഎയും ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നവകേരള മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി എക്സൈസ് വകുപ്പിന്റെയും വിമുക്തിയുടെയും നേതൃത്വത്തിലാണ് മുക്കത്ത് ദീപം തെളിച്ചത്. പദ്ധതിയുടെ തിരുവമ്പാടി മണ്ഡലംതല ഉദ്ഘാടനം മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. ചടങ്ങ് ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ലഹരി ഉപയോഗം മാറുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് സുലഭമാവുന്ന നിലയിലേക്ക് ലഹരി ഉപയോക്താക്കളും വിൽപ്പനക്കാരും അതിൻ്റെ വിപണനവുമെല്ലാം നമ്മുടെ നാട്ടിൽ അപകടകരമാവുന്ന വിധത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിപത്തിനെതിരെ ഈ സമൂഹ മനസ്സാക്ഷിയെ ബാധിക്കുന്ന ഈ വലിയ അപകടത്തിനെതിരെ ഈ നാട്ടിലെ നല്ലവരായ സുമനസ്സുകൾ കൈകോർക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കുഞ്ഞൻ മാസ്റ്റർ അബ്ദുൽ മജീദ്, നഗരസഭാ കൗൺസിലർ വേണുഗോപാലൻ, എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുക്കം ഓർഫനേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, വ്യാപാരികൾ, വിവിധ ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏത് തരം ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ നിയമവിരുദ്ധമായി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും കുന്നമംഗലം വരട്ടിയാക്ക് പട്ടികജാതി വികസന വകുപ്പ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ലഹരിക്കെതിരെ ദീപം തെളിയിക്കൽ പരിപാടി കുന്നമംഗലം എം എൽ എ പി ടി റഹീം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബൈജു ചോയ്മടത്തിൽ, എക്സൈസ് ഇൻസ്പെക്ടർ എ ജി തമ്പി, പ്രിവൻറ്റീവ് ഓഫീസർ പ്രതീഷ് ചന്ദ്രൻ, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ മനോജ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷഫീഖ് അലി, റനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.